அரங்கரை விசேஷங்களுக்கு ஸ்வாகதம். அடஞ்சு கிடக்கிற க்ரஷர் யூனிட்டில் மோஷணம் நடத்திய சம்பவத்தில் யுவாவினை சாலிச்சேரி போலீஸ் பிடிகூடி. பெரும்பிலாவ ஸ்கூள்மேட் வீட்டில் 22 வயசுள்ள மணிக்கண்டனான அரஸ்டிலாயது. നാഗലശ്ശേരി പഞ്ചായത്തിലെ മൂളിപ്പറമ്പ് ഭാഗത്ത് അടഞ്ഞുകിടക്കുന്ന മലബാർ ക്രഷർ യൂണിറ്റിലാണ് പ്രതി മോഷണം നടത്തിയത്. ക്രഷർ യൂണിറ്റിനകത്തെ ഇരുമ്പ് പിച്ചള തുടങ്ങിയ ലോഹോപകരണങ്ങളും ചെമ്പു കമ്പികളുമാണ് മോഷ്ടിച്ചത്. മോഷ്ടിച്ച സാധനങ്ങളെല്ലാം പ്രതി സമീപത്തെ വനപ്രദേശത്ത് ഒളിപ്പിച്ചു വയ്ക്കുകയും ചെയ്തു. മോഷണം നടന്ന ദിവസം മണികണ്ഠൻ രാത്രി സമയത്ത് ഇരുചക്രവാഹനത്തിൽ ഈ ഭാഗത്ത് സംശയാസ്പദമായ സാഹചര്യത്തിൽ നിൽക്കുന്നത് നാട്ടുകാർ കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 9:30 വനത്തിൽ ഒളിപ്പിച്ച സാധനങ്ങൾ തിരികെ എടുക്കാനെത്തിയ സമയം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ഇവർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ചാലിശ്ശേരി SHO സതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പ്രതിയെ പിടികൂടി. ഇയാളിൽ നിന്നും മോഷ്ടിച്ച ഇരുമ്പ് സാമഗ്രികളും കണ്ടെടുത്തു. പ്രതിയുടെ ബൈക്കും പോലീസ് പിടിച്ചെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡിൽ വിട്ടു. സിസിടിവി ന്യൂസ്, തൃത്താല. മോഷ്ടാക്കളെയും ലഹരി കടത്തുകാരെയും ഭയന്ന തൃത്താല കരിമനക്കടവ് ബീവറേജ് പരിസരത്തെ നാട്ടുകാർ. കരിമനക്കടവ് ഭാരതപ്പുഴയോരം ലഹരി മാഫിയകളുടെയും മോഷ്ടാക്കളുടെയും വിളയാട്ട കേന്ദ്രമായി മാറിയിട്ടും കുറ്റവാളികളെ കണ്ടെത്താനാവാതെ പോലീസും എക്സൈസ് വകുപ്പ് അധികൃതരും. കള്ളന്മാരുടെയും മദ്യപാനികളുടെയും കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി ഉപയോഗിക്കുന്നവരുടെയും സ്വൈരവിഹാര കേന്ദ്രമായി മാറുകയാണ് തൃത്താല VK കടവ് റോഡിലെ കരിമ്പനക്കടവ് ഭാഗത്തെ നീളാതീരം. പ്രദേശത്ത് താമസിക്കുന്ന സിനിമാ താരം ഞാങ്ങാട്ടിരി അച്യുതം വീട്ടിൽ മാളവികയുടെ വസതിയിൽ ഒരാഴ്ച മുമ്പ് മോഷണം നടന്നിരുന്നു. നടിയുടെ വീട്ടിൽ 3ാം തവണയാണ് ഇത്തരത്തിൽ വാതിൽ തകർത്ത് മോഷണം നടക്കുന്നത്. ഇതിനിടെ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഹോളോബ്രിക്സ് നിർമ്മാണ സ്ഥാപനത്തിലും മോഷണശ്രമം നടന്നു. ഓഫീസ് വാതിലുകളും അലമാരയും മോഷ്ടാവ് തകർത്തു. പ്രദേശത്തെ മറ്റൊരു വീടിന്റെ അരികിലൂടെ മുഖം മറച്ച് കോട്ട് ധരിച്ച് മോഷ്ടാവ് നടന്നു നീങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. എന്നാൽ പ്രദേശത്ത് മോഷണവും മോഷണശ്രമങ്ങളും വ്യാപകമായിട്ടും മോഷ്ടാക്കളെ പിടികൂടാനോ മോഷണത്തിന് തടയിടാനോ പോലീസിന് സാധിക്കുന്നില്ലെന്ന ആരോപണം ശക്തമാവുകയാണ്. കള്ളന്മാരെ പേടിച്ച് വീട്ടിൽ മനസമാധാനത്തോടെ താമസിക്കാനാകുന്നില്ലെന്ന് നടി മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുകയും ചെയ്തിരുന്നു. പ്രദേശത്ത് ശക്തമാകുന്ന ലഹരി മാഫിയകൾക്കെതിരെയും ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ പോലീസിനോ എക്സൈസ് വകുപ്പിനോ സാധിക്കുന്നില്ല. കഴിഞ്ഞ മാസം 1.25 കോടിയിലധികം വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പുഴയരത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും കണ്ടെത്തിയത്. 100ലേറെ ചാക്കുകെട്ടുകളിലായി 1000 കിലോയിലധികം ഹാൻഡ്സ് ഉൾപ്പെടെയുള്ള നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് ഇവിടെ നിന്നും ലഭിച്ചത്. സംഭവം നടന്ന് 1 മാസം പിന്നിട്ടിട്ടും പ്രതികളെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. നിരോധിത പുകയിലകൾ ആർക്കുവേണ്ടി എത്തിച്ചതാണെന്നോ എവിടെ നിന്നും എത്തി എന്നുള്ള കാര്യങ്ങളിലോ നാളിതുവരെയായിട്ടും യാതൊരു തുമ്പും ലഭിച്ചില്ല. പുഴ കാടായി മാറുകയും സാമൂഹ്യവിരുദ്ധർ താവളമാക്കുകയും ചെയ്തതോടെ നാട്ടുകാർ ആരും ഇവിടേക്ക് പ്രവേശിക്കാതെയായി. ആരും വരാതായതോടെ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ അജ്ഞാതർ ലഹരി ഉപയോഗിക്കാൻ കരിമ്പനക്കടവ് പുഴയോരത്തെത്തുന്നുണ്ട്. നിലവിൽ 100 കണക്കിന് മദ്യക്കുപ്പികളും മറ്റ് ലഹരി അവശിഷ്ടങ്ങളും പുഴയിൽ ചിതറിക്കിടക്കുകയാണ്. ലഹരി വിപണനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പുഴയുടെ ഉൾക്കാടുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നതായുള്ള സൂചനകളുമുണ്ട്. സിസിടിവി ന്യൂസ്, തൃത്താല. കൂറ്റനാട് പെരുങ്ങോട് റോഡിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് അഴുക്കുചാലിലേക്ക് ഇടിച്ചിറങ്ങിയുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് പരിക്ക്. തുഴുക്കാട് സെന്ററിലെ ഇറക്കത്തിൽ വെച്ചായിരുന്നു അപകടം. ഇരുചക്ര വാഹനം അഴുക്കുചാലിലേക്ക് പൂർണ്ണമായും ഇടിച്ചിറങ്ങി. അതേസമയം അപകടത്തിൽപ്പെട്ടയാളെ കുറിച്ച് വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. അപകട ശബ്ദം കേട്ടെത്തിയ നാട്ടുകാർ സംഭവസ്ഥലത്തു നിന്നും പരിക്കുകളോടെ മറ്റൊരു കാറിൽ കയറിപ്പോകുന്നത് കണ്ടതായി പറഞ്ഞു. ഇറക്കവും വളവും ചേർന്ന റോഡിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ബൈക്ക് കുറ്റിക്കാടുകൾക്കിടയിലൂടെ അഴുക്കുചാലിലേക്ക് പതിച്ചതാവാമെന്നാണ് പ്രാഥമിക നിഗമനം. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഓങ്ങല്ലൂർ യൂണിറ്റിൽ പലിശരഹിത വായ്പാ പദ്ധതിക്ക് തുടക്കമായി. ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടേൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഹ്രസ്വ ദീർഘകാല വായ്പ ഉദ്ഘാടനവും നടന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഓങ്ങല്ലൂർ യൂണിറ്റിന്റെ എക്സിക്യൂട്ടീവ് യോഗമാണ് യൂണിറ്റ് പ്രസിഡന്റ് മൊയ്തു വരമംഗലത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്നത്. ഓങ്ങല്ലൂർ ഹയാത് ടവറിൽ നടന്ന യോഗം സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടേൽ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരികളെ സഹായിക്കുക, ആവശ്യഘട്ടങ്ങളിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ അപകടങ്ങളിലൊക്കെ പ്രതിസന്ധിയിലാകുന്ന വ്യാപാരികളെ സാമ്പത്തികമായി സഹായിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ് ഒറ്റ വാക്കിൽ വി സപ്പോർട്ട്. ഇതൊരു സമ്പാദ്യ പദ്ധതി കൂടിയാണ്. നാം പരസ്പരം ഒരു ചെറിയ സംഖ്യ പരസ്പരം കൈമാറുകയും ആർക്കും നഷ്ടം വരുത്താതെ ആ പണമെല്ലാം, നാം മുടക്കിയ പണമെല്ലാം 50 മാസങ്ങൾക്ക് ശേഷം നമുക്ക് തന്നെ തിരിച്ചു ലഭിക്കുന്ന ഈ പദ്ധതിയിലൂടെ വലിയ ഒരു മാറ്റമാണ് നാം ഉദ്ദേശിക്കുന്നത്. ഭാവിയിൽ കച്ചവടക്കാരന് വലിയ താങ്ങും തണലുമാകുന്ന തരത്തിൽ ഒരു സമ്പാദ്യ സുരക്ഷാ കേന്ദ്രമായി ഈ വി സപ്പോർട്ടിനെ മാറ്റാൻ നമുക്ക് കഴിയണം. അതിന് നാം എല്ലാം ഒന്നിച്ചു നിൽക്കണം. ഇന്ന് ഈ ഓങ്ങല്ലൂർ യൂണിറ്റിൻ്റെ പലിശരഹിത വായ്പാ പദ്ധതിയുടെ ഉദ്ഘാടനം കൂടിയാണ്. അത് വലിയ മികച്ച ഒരു പ്രവർത്തനമായി നമ്മളതിനെ കാണണം.
ഒരു രൂപ പോലും പലിശ വാങ്ങാതെ നമ്മുടെ ഒപ്പം ഈ യൂണിറ്റിൽ പ്രവർത്തിക്കുന്ന അംഗങ്ങൾക്ക് അവർക്ക് പ്രയാസം അനുഭവിക്കുമ്പോൾ അവർക്ക് ഓടിയെത്താനുള്ള ഒരു കേന്ദ്രമായി അഭയ കേന്ദ്രമായി ഈ ഏകോപന സമിതി ഇവിടെ മാറുകയാണ്. മണ്ഡല ജനറൽ സെക്രട്ടറി കെ പി റസാഖ് മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് വർക്കിംഗ് ജനറൽ സെക്രട്ടറി എം രവി, മുസ്തഫ, ഷിഹാബ്, സാദിഖ്, മജീദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ജില്ലാ കമ്മിറ്റി നടപ്പാക്കുന്ന വി സപ്പോർട്ട് പദ്ധതിയുടെ ഉദ്ഘാടനം യൂണിറ്റ് പ്രസിഡന്റ് മൊയ്തു ഹാജിയിൽ നിന്നും ജില്ലാ പ്രസിഡന്റ് ബാബുക്കോട്ടയിൽ ഏറ്റുവാങ്ങി നിർവഹിച്ചു. ചടങ്ങിൽ ഓങ്ങോലൂർ യൂണിറ്റിന്റെ പലിശരഹിത ഹ്രസ്വ ദീർഘകാല വായ്പകൾക്കുള്ള വിതരണവും നടന്നു. ജില്ലാ മണ്ഡല നേതാക്കൾ ഇതിന് തുടക്കം കുറിച്ചു. പട്ടാമ്പി ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പി സുധർമ്മ സ്പെഷ്യാലിറ്റി ലബോറട്ടറി, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പട്ടാമ്പി വല്ലപ്പുഴ സുധർമ്മ പോളിക്ലിനിക് എന്നിവയുമായി സഹകരിച്ച് സൗജന്യ നേത്രരോഗ പരിശോധനയും ജീവിതശൈലി രോഗനിർണയവും സംഘടിപ്പിച്ചു. കരിമ്പുള്ളി അറഫ സെന്ററിൽ വെച്ച് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ വി ടി ഷിഹാബിന്റെ സാന്നിധ്യത്തിൽ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി പി ഉണ്ണികൃഷ്ണൻ മെഗാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ലയൺസ് ക്ലബ് പ്രസിഡന്റ് ലയൺ കെ മനോജ് അധ്യക്ഷത വഹിച്ചു. വല്ലപ്പുഴ സുധർമ്മ ക്ലിനിക്കിൽ സേവനം അനുഷ്ഠിക്കുന്ന അമല മെഡിക്കൽ കോളേജിൽ അസോസിയേറ്റ് പ്രൊഫസറും പ്രശസ്ത ഫാമിലി ഫിസിഷ്യനുമായ ഡോക്ടർ വി കെ പ്രതിഭയുടെ നേതൃത്വത്തിൽ വിദഗ്ധ പരിശോധനയും നൽകി. സെക്രട്ടറി ലയൺ കെ ബി ബിജു, ട്രഷറർ മുഹമ്മദ് ബഷീർ കെ പി, വികാസ് ജോൺ എബ്രഹാം, സദാശിവൻ മച്ചിങ്ങൽ, രഞ്ജീവ് ആർ, ശ്രീജേഷ് കെ, അലി അസ്കർ ഷാൻ, ജയശങ്കർ പി, ചന്ദ്രമോഹൻ, വി വിജയൻ, എം ജി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. 100+ പേർ ക്യാമ്പിൽ പങ്കെടുത്തു. വട്ടേനാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ലാബുകളുടെ ഉദ്ഘാടനവും എഫ് എം ഉദ്ഘാടനവും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗം കെമിസ്ട്രി ഫിസിക്സ് ലാബുകളും കരിയർ കോർണർ കരിയർ എഫ് എം ഉദ്ഘാടനവുമാണ് മന്ത്രി നിർവഹിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനിബ് അധ്യക്ഷയായി. തൃത്താല ഉപജില്ല അണ്ടർ 14 സുബ്രതോ കപ്പ് വിജയികളെ ചടങ്ങിൽ അനുമോദിച്ചു. സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥികൾ കരിയർ എഫ് എം അവതരണം നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ റാണി അരവിന്ദൻ, പി വി പ്രിയ, കെ സിനി, ടി കെ വിജയൻ, പി പി ശിവകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കിഫ്ബി പദ്ധതി ആവിഷ്കരിച്ചിട്ട് 7 വർഷമേ ആയി. അന്ന് പലരും പരിഹസിച്ചു, ഇത് മലപ്പുറക്കാരന്റെ സ്വപ്നമാണ്, ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്നാൽ ഇപ്പോ സ്കൂളുകൾക്ക് വായിക്കോരിയാണ് കിഫ്ബിയിൽ നിന്ന് പങ്കെടുക്കുന്നത്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ മാത്രം തൃത്താല അസംബ്ലി മണ്ഡലത്തിലെ സ്കൂളുകൾക്ക് കിഫ്ബി പ്ലാൻ ഫണ്ട് ഇനത്തിൽ കിട്ടിയത് 42.5 കോടി രൂപയാണ്. സിസിടിവിയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സിസിടിവിയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00, മെയിൽ ഐ ഡി cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. സിസിടിവി നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. കപ്പൂർ പഞ്ചായത്തിലെ വട്ടക്കുന്നിൽ ബൈക്കിന് കുറുകെ തെരുവുനായ ചാടിയുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് പരിക്ക്. പാർക്കുളം ചെക്കോട് സ്വദേശി അമീറിനാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു അപകടം. കൈക്ക് പരിക്കേറ്റ അമീറിനെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുമരനെല്ലൂർ എഞ്ചിനീയർ റോഡിൽ ബൈക്ക് യാത്രക്കാരായ രണ്ടുപേർക്കും മറ്റൊരാൾക്കും 2 ദിവസം മുമ്പ് തെരുവുനായുടെ കടിയേറ്റിരുന്നു. ബൈക്ക് യാത്രക്കാരായ അശ്വതി, രാവുണ്ണി എന്നിവർക്കാണ് കടിയേറ്റത്. ഈ ഭാഗത്തെ മറ്റൊരാൾക്കും തെരുവുനായുടെ ആക്രമണത്തിൽ അന്ന് പരിക്കേറ്റിരുന്നു. ഒരാഴ്ച മുമ്പ് ഈ ഭാഗത്ത് വിദ്യാർത്ഥിക്ക് നേരെ ആക്രമിക്കാൻ തെരുവുനായികൾ പാഞ്ഞടുത്തിരുന്നു. തലനാരിഴയ്ക്കാണ് അന്ന് വിദ്യാർത്ഥി രക്ഷപ്പെട്ടത്. തെരുവുനായികൾ സംഘം ചേർന്ന് ആക്രമിക്കാൻ ഓടിയെടുക്കുന്നതിന്റെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളും അന്ന് പുറത്തുവന്നിരുന്നു. തെരുവുനായ്ക്കൾ കൂട്ടത്തോടെ ആക്രമിക്കാൻ ഓടിയെത്തിയതോടെ വിദ്യാർത്ഥി പ്രാണരക്ഷാർത്ഥം സമീപത്തെ വർക്ക്ഷോപ്പിൽ ഓടി കയറുകയായിരുന്നു. ചാലിശ്ശേരി കപ്പൂർ പഞ്ചായത്തുകളിലായി 20+ പേർക്കാണ് ഒരു മാസത്തിനിടെ തെരുവുനായുടെ കടിയേറ്റത്. മേഖലയിൽ പ്രധാന പാതയിലും ആൾസഞ്ചാരം കുറഞ്ഞ ഇടവഴിയിലുമാണ് പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ തെരുവുനായ്ക്കൾ അലഞ്ഞു നടക്കുന്നത്. കൂറ്റനാട് തൃത്താല റോഡ്, തൃത്താല അങ്ങാടി, തൃത്താല കുമ്പിടി റോഡ്, തൃത്താല എടപ്പാൾ റോഡ്, ചാത്തന്നൂർ സ്കൂൾ റോഡ്, കൂറ്റനാട് ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലെ
പുറമെ ആനക്കര, കുമ്പിടി, കുമരനെല്ലൂർ, പട്ടിത്തറ, കപ്പൂർ, ചാലിശ്ശേരി മേഖലയിലും തെരുവുനായശല്യം രൂക്ഷമാണ്. തൃത്താല മുടവന്നൂർ കുന്നിൽ രാത്രികാലങ്ങളിൽ നൂറുകണക്കിന് തെരുവുനായ്ക്കളാണ് തമ്പടിക്കുന്നത്. രാവിലെ നടക്കാനിറങ്ങുന്നവർ, വ്യാപാരികൾ, പത്രവിതരണക്കാർ, വിദ്യാർത്ഥികൾ എന്നിവരെല്ലാം ഇവയുടെ ആക്രമണത്തിന് ഇരയാകുന്നുണ്ട്. തെരുവുനായ്ക്കൾ ബൈക്ക് യാത്രക്കാരെ ആക്രമിക്കുന്നതും യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതും തൃത്താല മേഖലയിൽ പതിവായിരിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ പരാതി. പൊതുസ്ഥലത്ത് വ്യാപകമായി മാലിന്യം നിക്ഷേപിക്കുന്നതാണ് നായശല്യം രൂക്ഷമാകാൻ കാരണം. സിസിടിവി ന്യൂസ്, തൃത്താല. കേരള പാക്കനാർ സംഘം പട്ടാമ്പി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പിയിൽ അനുമോദന സദസ്സും കുടുംബസംഘവും സംഘടിപ്പിച്ചു. നാടൻപാട്ട് കലാകാരൻ പ്രണവം ശശി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. കേരള പാക്കനാർ സംഘം പട്ടാമ്പി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വിവിധ പരീക്ഷകളിൽ വിജയം കരസ്ഥമാക്കിയവർക്ക് അനുമോദനം ഒരുക്കിയത്. കലാ സാംസ്കാരിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. പട്ടാമ്പി GMLP സ്കൂളിൽ നടന്ന ചടങ്ങ് ദളിത് സമുദായ മുന്നണി സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ കോർഡിനേറ്ററുമായ മണികണ്ഠൻ കട്ടാമ്പുള്ളി ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഇഷ്ടമാണോ ഇഷ്ടമല്ലയോ എന്ന് നിശ്ചയിക്കുന്ന ഘടകം അല്ലേ, ശരിയല്ലേ? ഇതുപോലെ നിങ്ങൾ എവിടെയൊക്കെ പോകണം, എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചിന്തിക്കണം എന്നൊക്കെ നമ്മളറിയാതെ നമ്മളെ നിയന്ത്രിക്കുന്ന ചില ഘടകങ്ങൾ ഈ സമൂഹത്തിലുണ്ട് എന്ന് കണ്ടെത്തുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ജീവിതം യഥാർത്ഥത്തിൽ അർത്ഥവത്താക്കിയത്. കാവാലിക്കുളം കണ്ഠകുമാരൻ എങ്ങനെയാണ് MLC ആയത്? 1912 മഹാത്മാ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ ചെന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉന്നയിക്കുന്നത്. ശ്രീമൂലം പ്രജാസഭയിൽ എഴുന്നേറ്റ് നിന്ന് ആദ്യ പ്രസംഗം തുടങ്ങുന്നത് പ എന്ന വാക്ക് വെച്ചിട്ടാണ്. പുതുവൽ ഭൂമി സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള പുതുവൽ ഭൂമി എന്റെ ജനതയ്ക്ക് പതിച്ചു കൊടുക്കണം എന്നാണ് ആദ്യത്തെ ഡിമാൻഡ്. നാടൻപാട്ട് കലാകാരൻ പ്രണവം ശശി വിശിഷ്ടാതിഥിയായിരുന്നു. പ്രസിഡന്റ് KP കുട്ടപ്പൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ M രാമചന്ദ്രൻ, KP വേലായുധൻ, യു ബാലകൃഷ്ണൻ, വി കൃഷ്ണൻ, സെക്രട്ടറി PK ഗോപിനാഥൻ, TC ഗോപി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. തളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ, ശ്രീ ദക്ഷിണമൂർത്തി ക്ഷേത്രത്തിൽ തന്ത്രി ബ്രഹ്മശ്രീ ചേനാസ് ഗിരിജൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദക്ഷിണമൂർത്തി മന്ത്രാർച്ചനയും വിശേഷാൽ പൂജയും നടന്നു. ആദിഗുരുവായ ദക്ഷിണാമൂർത്തിയുടെ മന്ത്രാർച്ചന ഭക്തിയോടെ സമർപ്പിക്കുന്നത് അഭിഷ്ടഫലദായകമാണ്. മേധാ ദക്ഷിണാമൂർത്തി മന്ത്രാർച്ചനയും വിശേഷാൽ പൂജയും നടന്നു. രാവിലെ ക്ഷേത്രത്തിൽ നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന് ശേഷം പ്രത്യേക പൂജയും മേധാ ദക്ഷിണാമൂർത്തി മന്ത്രാർച്ചനയും നടന്നു. ചടങ്ങിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. സംഘകലാവേദി പാലക്കാട് ജില്ലയുടെ വാർഷിക പൊതുസമ്മേളനം പട്ടാമ്പിയിൽ വെച്ച് നടന്നു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ സംഘകലാവേദി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ വാർഷിക പൊതുയോഗമാണ് മേലെ പട്ടാമ്പി ലയൻസ് ഭവനിൽ വെച്ച് നടത്തിയത്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ആദ്യത്തെ 1-2 വർഷം കഴിഞ്ഞോടിയിട്ട് ആളുകൾക്ക് മനസ്സിലായി ഇത് മുൻ കോൺഗ്രസ് ഗവൺമെന്റുകൾ പോലെയല്ല, മറിച്ച് അർഹതപ്പെട്ട ആളുകൾക്ക് യാതൊരു വിധത്തിലുള്ള റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു തരത്തിലുള്ള ഇടപെടലുകളോ ഇല്ലാതെ രാജ്യത്തിൻ്റെ ഏത് കോണിൽ താമസിക്കുന്ന ആളും അർഹതപ്പെട്ട ആളാണെങ്കിൽ അവർക്ക് രാജ്യത്തെ ഏറ്റവും ഉന്നതമായിട്ടുള്ള പത്മശ്രീ പോലെയുള്ള, പത്മവിഭൂഷൺ പോലെയുള്ള അവാർഡുകൾ ലഭിക്കാനുള്ള അവസരം ഈ രാജ്യത്ത് വന്നിരിക്കുന്നു എന്നുള്ളത് രാജ്യത്തെ ആളുകൾ മനസ്സിലാക്കിയിരിക്കുക. നമ്മുടെ ഒരു രാജ്യത്ത് ഒരു തരത്തിലും അറിയപ്പെടാതിരുന്ന ആളുകൾ അത്തരത്തിൽ രാജ്യത്തിൻ്റെ ഗ്രാമീണ മേഖലയിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്ന സ്ഥലങ്ങളിൽ താമസിച്ച് വന്നിരുന്ന കലാകാരന്മാർക്കും അതുപോലെ തന്നെ സാംസ്കാരിക നായകന്മാർക്കും എല്ലാം ഇന്ന് രാജ്യം മുഴുവൻ അറിയപ്പെടുന്ന രീതിയിൽ രാജ്യത്തിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള അവാർഡുകളും മറ്റും ലഭിക്കാൻ തുടങ്ങിയത് മോദി സർക്കാർ അധികാരത്തിൽ വന്നു. BJP പാലക്കാട് ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് മെമ്പർഷിപ്പ് കാർഡ് വിതരണം നിർവഹിച്ചു. വിജയൻ ചാത്തന്നൂർ അധ്യക്ഷനായിരുന്നു. ശോഭരാജ്, സംഘകലാവേദി ദേശീയ ജനറൽ സെക്രട്ടറി നൂറനാട് ഷാജഗാൻ, സജൻ കാക്കോടി, സുരേഷ് കുണ്ട്ര, രഞ്ജിത് മീനങ്കൽ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. കണ്ണം വിശ്വമിത്ര റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിജയൻ ആർട്ട് ഗാലറി, പ്രദീപ് മേനോൻ, ഷൊർണൂർ രവി തുടങ്ങിയവരും സംസാരിച്ചു. അവശ്യ കലാകാരന്മാർക്ക് പ്രതിമാസം 10,000 രൂപ പെൻഷൻ അനുവദിക്കുവാൻ കേന്ദ്ര സർക്കാരിനോട് യോഗം ആവശ്യപ്പെട്ടു. എല്ലാ ഓണക്കാലങ്ങളിലും ഓണക്കിറ്റുകളും ഓണക്കോടിയും നൽകണമെന്നും വിഷുവിന് എല്ലാ അംഗങ്ങൾക്കും വിഷുക്കൈനേട്ടം നൽകണമെന്നും കേരള ഗവൺമെന്റിന്റെ വജ്രജൂബിലി ഫെല്ലോഷിപ്പ് സംഘകലാവേദിയിലെ കലാകാരന്മാർക്കും നൽകണമെന്നും യോഗം ആവശ്യപ്പെട്ടു.
പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കള്ളക്കേസ് ചുമത്തുന്ന പിണറായി സർക്കാരിന്റെ പ്രതികാര രാഷ്ട്രീയത്തിനെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി തൃത്താല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിങ്കൾക്കാലത്ത് 10 മണിക്ക് തൃത്താല ചാലശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും. ആശുപത്രി റോഡ് പരിസരത്തു നിന്ന് ആരംഭിക്കുന്ന മാർച്ചിൽ തൃത്താല പരിതൂർ പട്ടിത്തര ആനക്കര പഞ്ചായത്തുകളിലെ പ്രവർത്തകർ പങ്കെടുക്കും. മുൻ MLA CP മുഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. കപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ ചാലശ്ശേരി പോലീസ് സ്റ്റേഷൻ മാർച്ച് മുൻ BCC പ്രസിഡന്റ് CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ചാലശ്ശേരി മെയിൻ റോഡിൽ നിന്നും ആരംഭിക്കുന്ന മാർച്ചിൽ കപ്പൂർ, ചാലശ്ശേരി, നാഗലശ്ശേരി, തിരുമറ്റക്കോട് പഞ്ചായത്തുകളിലെ പ്രവർത്തകർ പങ്കെടുക്കും. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.